നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാവിലെ മുതൽ പ്രീതി വീട്ടിലുണ്ടായിരുന്നു. അതായത് നമ്മൾ കഴിച്ച ഭക്ഷണം തന്നെ പ്രീതിയും കഴിച്ചത്. അല്ല ആ കേക്ക്. ഹാ കളയ ആന്റി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഓരോ ബെഡിൽ കിടക്കേണ്ടതല്ലേ? നമ്മൾ ആരും കഴിക്കാത്ത എന്ത് ഭക്ഷണമാണ് പ്രീതി കഴിച്ചതെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അമ്മ കൊരു തരം പായസോ. അത് ഞാനുണ്ടാക്കിയതല്ലേ. സേമിയ പഴകിയാൽ ഒരു ഛർദിലോ തലചുറ്റിലോ ഒക്കെ ഉണ്ടാവുള്ളൂ ആന്റി. ഒരു ഗർഭം ഇളക്കണം എന്നുണ്ടെങ്കിൽ പായസത്തിൽ വിഷം തന്നെ ഉണ്ടാവണം. അതും കടുത്ത വിഷം. നീ എന്തൊക്കെ സുസ്മിതി പറയുന്നേ? അമ്മ പ്രീതിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പായസത്തിൽ വിഷം കലക്കുന്നു. അയ്യോ ആന്റി വിഷം കലക്കിയെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ പ്രീതി കഴിച്ച പായസത്തിൽ വിഷം ഉണ്ടായിരുന്നു എന്ന് ഞാൻ എവിടെയും പറയും. പിന്നെ വിഷം എന്തോടെ ആകാശത്ത് പൊട്ടി വീണോ? ആകാശത്തുനിന്ന് പൊട്ടി വീണതൊന്നും അല്ല, അത് പായസത്തിൽ കലക്കിയതാ. ഇവിടെ എന്ത് പ്രാന്തക്കീ പറയുന്നേ? പ്രാന്തല്ല സത്യം, പച്ചയായ സത്യം. അത് ദഹിക്കാൻ ചിലപ്പോ ബുദ്ധിമുട്ടായെന്ന് വരും. പായസം ഉണ്ടാക്കിയത് ആന്റിയ, അത് ശരിയാ. പക്ഷെ മറ്റേതെങ്കിലും രീതിയിൽ അതിൽ വിഷം കലക്കിക്കൂടാന്നില്ലല്ലോ. നീ അതിൽ വിഷം കലക്കുന്നോ? അയ്യോ നമ്മൾ ആ ഏരിയയിലേക്ക് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലേ. ഒരു സെലിബ്രേഷൻ നടക്കുകയായിരുന്നതുകൊണ്ട് ആന്റിക്ക് മുഴുവൻ സമയം അവിടെ നിന്ന് പായസം നോക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇടയ്ക്ക് പാകം നോക്കാൻ ഞങ്ങൾ അവിടെ ചെന്നപ്പോ ഒരാള് പായസത്തിൽ എന്തോ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടു. സുസ്മിത, ഇവളെന്തിനാ ഈ സമയത്ത് എന്നെ വിളിക്കുന്നേ? എടുക്കമ്മേ. ഓ എനിക്കങ്ങ് വയ്യ, എന്തെങ്കിലും കുത്തിത്തിരിപ്പായിരിക്കും. എന്തായാലും അറ്റൻഡ് ചെയ്യമ്മേ, പ്രീതി അവിടെയല്ലേ. വെഡിങ് ആനിവേഴ്സറി ആഘോഷമൊക്കെ കഴിഞ്ഞ് അവളെ ഇങ്ങോട്ട് പെട്ടെന്ന് എത്തിക്കണമെന്ന് അർജുനോട് പറഞ്ഞിരുന്നതാ ഞാൻ. പിന്നെ ഹലോ. ഹലോ വസുമതി ആന്റി, ബിസിയാ? ആ ചെറിയ തിരക്കൊക്കെ ഉണ്ട് സുസ്മിതെ, നിന്നെ പോലെ വെറുതെ ഇരിക്കല്ലോ വീട്ടില്. എന്താണാവോ ഇത്ര വലിയ തിരക്ക്? കുഞ്ഞു പിറക്കാൻ പോകുന്നതിന്റെ പേരിലുള്ള ശുഷ്കാന്തിയുടെ കാര്യമൊക്കെ പിടികിട്ടി. ഭാമാന്റി വാഗ്ദാനം ചെയ്ത 1 കോടി രൂപയിൽ കണ്ണുമഞ്ഞളിച്ചതല്ലേ. അതെന്തായാലും നിനക്കെന്താടി, സത്യഭാമയുടെ കാശിന്മേൽ കടിച്ചു തൂങ്ങുന്ന അട്ടയില്ലേ നീ? അട്ടയോ മൂട്ടയോ എന്തു ആയിക്കോട്ടെ, ആന്റിക്ക് ഒരു ഇൻഫർമേഷൻ തരാൻ വിളിച്ചതാ ഞാൻ. കുട്ടിയെ താരാട്ടാൻ തൊട്ടില് വാങ്ങിച്ചിട്ടുണ്ടെങ്കി അതെടുത്ത് തോട്ടിലേക്ക് ഇട്ടേക്ക്. ഡേ അലറണ്ടാ, പ്രീതിക്ക് ആഘോഷനായി. ഹോസ്പിറ്റലിൽ നിന്നാ ഞാനിപ്പോ വിളിക്കുന്നെ. എന്താടി നീ പറഞ്ഞത്? സത്യം അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ നുണ പറഞ്ഞുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജന? അത് അതെങ്ങനെ? ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ അവൾക്ക്. ഒരു കുഴപ്പമില്ലായിരുന്നു,
ഭാമാന്റെ ഒരു പായസം സ്പെഷ്യൽ ആയിട്ട് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ. അത് അവള് മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ വയറുവേദന വന്ന് കുഴഞ്ഞു വീഴുമായിരുന്നു. ബാക്കിയൊന്നും ഞാൻ പറയണ്ടല്ലോ. ഏതാ ഹോസ്പിറ്റല്? കരുണ. സത്യഭാമ ഉണ്ടോ അവിടെ? ഉണ്ട്. എങ്കി നീ ഫോൺ വെച്ചോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. അതെ, വണ്ടി കരുണ ഹോസ്പിറ്റലിലേക്ക് വിട്. ശരി മാഡം. എന്താ മേ? 1 കോടി രൂപ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എല്ലാം പൊട്ടി തകർന്നു. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? പ്രീതിക്ക് അവൾക്ക് അഭൂഷണായെന്ന്. അമ്മേ സോറി ഭാമാൻഡി, തൽക്കാലം ഇത് നിങ്ങളുടെ തലയിലിരിക്കട്ടെ. എങ്കിലേ നിങ്ങൾക്ക് ശാലിനിയോടുള്ള ദേഷ്യം കൂടും. സമയം വരുമ്പോ ഈ ആയുധം ഞാൻ അവക്ക് നേരെ തിരിച്ചോളാം. അത് എങ്ങനെ അഭൂഷണായത്? അഭൂഷണായതല്ല, നോക്കിയതാ. അതിന് കാരണക്കാരിയായവളെ വിടില്ല വസുമതി. പ്രീതിക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെ സത്യഭാമയുടെയും രാഘവൻ നായരുടെയും ആദ്യത്തെ കൊച്ചുമകനോ കൊച്ചുമകൾക്കോ ഒരു സമ്മാനമുണ്ട്. 1 കോടി രൂപ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.